വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് കാപ്പൂസ് വ്ളോഗ്സ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കുറെ നാൾക്കാഴ്ചയാണ് വീണ്ടും വീഡിയോയിലേക്ക് വരുന്നത്. അല്ല, ഞാൻ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, കൊടൈക്കനാലിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ഉള്ളത് എന്റെ അമ്മ വീട്ടിലാണ്. അപ്പൊ ഇന്ന് ഞാൻ എന്റെ അമ്മ വീട്ടിലെ ഗാർഡൻ ടൂർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളിപ്പോ ഗാർഡൻ ടൂർ ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ഇവിടെ ഒരു കാണിച്ച തീരാത്ത ടൈപ്പ് ഓഫ് വലിയൊരു ഗാർഡൻ ആണ്. പിന്നെ ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, വ്ളോഗ് ഇട്ടിട്ടുണ്ടോ, ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ കുറച്ച് കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഇടണം, അല്ലെങ്കിൽ അതിന് മുമ്പ് ഇടുമായിരിക്കും. ഈ വീഡിയോക്ക് മുമ്പ് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഞാൻ ആ വ്ളോഗ് ഇടാം. ഞാൻ ഇവിടെ എനിക്കൊരു സയൻസ് കിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആ സയൻസ് കിറ്റ് കേട്ടോ, ഇതാണ് ആ സയൻസ് കിറ്റ്. അപ്പൊ അതിനുള്ളിലുള്ള സംഭവങ്ങളെ പറ്റി ഞാൻ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇട്ടിട്ടില്ല, ഇത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് മുമ്പ് ഞാൻ ആ വ്ളോഗ് ഇടുന്നതായിരിക്കും. അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോ കാണാം. ഗൈസ്, ഇതിന്റെ ഉള്ളിലെ എക്സ്പെരിമെന്റ് ചെയ്യുന്ന വീഡിയോയും വരുന്നതായിരിക്കും. ചിലപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ വ്ളോഗ് ഇടുന്നത്. ഇപ്പൊ ഞാൻ എന്റെ അമ്മ വീട്ടിലാണ്. എന്റെ അമ്മ വീട് കോട്ടയമാണ് ഗൈസ്, കോട്ടയം. അപ്പോ നമ്മള് എറണാകുളത്ത് ചെന്നിട്ടായിരിക്കും ചിലപ്പോ. ഇന്ന് ഞാൻ എറണാകുളത്ത് പോകും. എറണാകുളത്ത് എത്തിയിട്ടാണ് നമ്മൾ ഈ വ്ളോഗ് ഇടുക. ഞാൻ ഇന്നലെയാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടോ. അപ്പൊ എറണാകുളത്ത് എത്തിയിട്ടായിരിക്കും ഞാൻ ഈ വ്ളോഗ് ഇടുന്നത്. അപ്പൊ ഇനി നമുക്ക് ഗാർഡൻ ടൂർ കാണാം. ഇവിടെ നിന്ന് തന്നെ ഫുൾ പച്ചക്കറിയുടെ കൃഷിയാണുള്ളത്. ഇതുണ്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇപ്പറങ്ങും വ്ളോഗ് തീരില്ല. ചിലപ്പോൾ പെട്ടു ഉണ്ടാവും, അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ ഞാൻ തീർക്കാനായിട്ട് ശ്രമിക്കും. പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം കാണിച്ചു തരാം. പെട്ടെന്ന് അങ്ങനെ തീരുന്ന സംഭവമൊന്നുമല്ല ഇത്. ഇവിടെ മാത്രമല്ല, ഇങ്ങനെയല്ല, അവിടേക്ക് ഉണ്ട്. ഇനിതാ മോളിൽ വരെ ഉണ്ട്, ഇനി പുറകിലും ഉണ്ട്, അപ്പുറത്തൊക്കെ ഉണ്ട്. ഫുള്ളൊരു പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് എന്റെ അമ്മ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്റെ അച്ഛൻ വീട് ആലപ്പുഴയാണ്. അവിടെ ഇതേപോലെയൊക്കെ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അവിടെ എന്നെല്ലാം കൂട്ടിക്കൂട്ടി വെച്ചേക്കില്ല, ഓരോ രീതിയിൽ നിരത്തി നിരത്തി വെച്ചേക്കണ പോലെ ആണ് അവിടുത്തെ ഇത്. അപ്പൊ അവിടുത്തെ ഗാർഡൻ ടൂർ ഇടാൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമിക്കാം. കാരണം ഞങ്ങളിപ്പോ ഇനി അടുത്തങ്ങോട്ട് പോകാൻ സെൻസ് ഇല്ല. ഇപ്പൊ ഞാൻ അമ്മ വീട്ടിലാണ്. അപ്പൊ അമ്മ കാണിച്ചു തരാമെല്ലാം ഓരോന്നോരോന്നായത്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ കൊറേ ചെടികൾ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മള്. നമ്മളല്ല, ചെടി ഇവിടെ ഉണ്ടത്, ഇവിടെ ഉണ്ട് ഗൈസ്. പിന്നെ ഉണ്ട് ഗൈസ് അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട്. പിന്നെ നമുക്കത് ഇതുപോലത്തെ കൊറേ ഹാങ്ങിങ്സ് ഉണ്ട് കേട്ടോ. കൊറേം അവിടെ ഇവിടേക്ക് ഇങ്ങനെ നമ്മള് ഹാങ് ചെയ്തിട്ടുണ്ട്. ഇത് അവിടെ വരെ ഉണ്ട് ഇപ്പൊ കാണിച്ചാലേ. വേറെ കൊറേ ഉണ്ട്, കൊറച്ചൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, വാടി പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് വെണ്ടക്കയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. കണ്ടോ ഈ വെണ്ടക്കയുടെ ഇതുപോലെ എനിക്ക് തോന്നുന്നു. അതെ ഗൈസ്, ഇത് വെണ്ടക്കയാണ്, ഇവിടെ ഉണ്ട് വെണ്ടക്ക. എനിക്ക് ചെടികളുടെ ഒന്നും പേരറിയത്തില്ല, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ചീരയുണ്ട്, ഇതെന്താണെന്ന് എനിക്ക് തെരിയാത്. മുളകാണോ ഇത്? നിങ്ങൾക്ക് അറിയാണെങ്കിൽ കമന്റ് ബില്ലും. ഇതെന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. കൊറേ ഇങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇത് എനിക്ക് കായ് പൂത്തു നിൽക്കണൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ കൊറേ നെച്ച് നെറ്റിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇത് തക്കാളിയാണെന്ന് തോന്നുന്നു ഗൈസ്, തക്കാളി. പിന്നെ ഇത് ഇവിടെ കറ്റാർവാരയുണ്ട്. പിന്നെ മുന്തിരി, അവിടെ മുകളില് മുന്തിരി മുന്തിരി വെച്ചിട്ടുണ്ട് നമ്മള്. പിന്നെ ഇതെന്താണ്, വെണ്ടക്ക തന്നെ ഗൈസ്, ഇത് വെണ്ടക്കയാണ് ഗൈസ്. വെണ്ടക്ക ഒക്കെ നമ്മൾ പറിച്ചു വിട്ടു ഇന്നലെ. ഇതാ ഇവിടെ ഒരു വലിയ വെണ്ടക്ക കാണിച്ചു തരാം. പിന്നെ നമുക്കിത് ഇവിടെ പാമ്പുണ്ടാവും എനിക്ക് പേടിയുണ്ടിട്ടാ, കാരണം അവിടെ ഫുൾ ചെടിയാണ്. പിന്നെ ഗൈസ് ഇതൊക്കെ എന്തോ മുളകും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മുയൽ ഉണ്ടായിരുന്നു. അപ്പൊ വെക്കാൻ വേണ്ടിയിട്ട് നമ്മള് പുല്ല് വെക്കാനായിട്ട് കുറച്ച് സ്ഥലം ഇവിടെ കട്ടയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഗൈസ് അത്. പിന്നെ ഇവിടെ എന്താ നല്ല ഭംഗിയുണ്ട്, ഒരു പൂവൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. എല്ലാം കൂടെ മിക്സ്ഡ് ആണ്. അച്ചായിക്ക് പോലും അറിയില്ല ഇതൊക്കെ ഏതൊക്കെ ചെടിയാണെന്ന് ഗൈസ്.
ഇവിടുന്ന് നമുക്ക് ഒരുപാട് മുന്തിരിയും തക്കാളിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കുറച്ച് ഫോട്ടോസ് ഒക്കെ. അപ്പൊ ഗൈസ്, ഇവിടെയൊക്കെ കുറച്ച് ഭംഗി ഡെക്കറേഷൻസിന് വേണ്ടിയിട്ടുള്ള പൂക്കളാണ്. ഇവിടുത്തെ ഈ പൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പൂവായിരുന്നു ഗൈസ്. ഈ പൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പോയി ഗൈസ്, അത് ഞാൻ വന്നപ്പോഴൊക്കെ പോയി പോയി. അങ്ങനെ ഇവിടെ ഫുൾ നല്ല ഭംഗിയുള്ള നീല കളറ് പൂവാണ്. ആ സൈഡിലും ഉണ്ട് ഗൈസ്. ഇവിടെ ഇത് അപ്പുറത്ത് വീട്ടിലെ ചെടിയാണ്. ഇത് ഇങ്ങോട്ടേക്ക് ഈ മതിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്കും കൂടി ഉള്ള ചെടിയാണ്, നമുക്ക് കാണാൻ പറ്റും. ഒരു വള്ളി പോലത്തെ സംഭവത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കാച്ചരാം കണ്ടോ, ഇതിങ്ങനെ ചാഞ്ഞാണ് നിൽക്കുന്നത്. ഇത് ഇവിടുന്ന് കാണാനാണ് കൂടുതൽ ഭംഗി കിട്ടും. ഇവിടെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ എന്തിനാന്നു. അപ്പൊ ഗൈസ്, പിന്നെ ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ മുഴുവനും റബ്ബർ തോട്ടമാണ്. കുറേ ഇതൊരു മെയിൻ റോഡല്ല, ഒരു ഇടവിട്ട റോഡാണ്. പക്ഷെ ഇവിടെ കൂടെ പോകുന്ന വണ്ടികളിന്റെ സ്പീഡ് നമുക്ക് പറയാൻ പറ്റില്ല, പാഞ്ഞടിച്ചാണ് പോണത്. അതുകൊണ്ട് നമുക്ക് റോഡിലോട്ട് ഇറങ്ങാനായിട്ട് അവിടെ അനുവാദം നോക്കി. നല്ല അവിടെ ഒരു റബ്ബർ തോട്ടിന്റെ ഇടയ്ക്ക് ഒരു വീടുണ്ട് ഗൈസ്. നല്ലൊരു ശാന്തമായ അന്തരീക്ഷമാണ്. ഇത്രയും ചെടിയും റബ്ബർ തോട്ടമൊക്കെ ഉണ്ടായിട്ട് എങ്ങനെയാണ് കോട്ടയം രണ്ടാമത്തെ ചൂടായുള്ള ജില്ലയായെന്ന് എനിക്കറിയില്ല. എന്തൊക്കെയാണെങ്കിലും ഇവിടെ ചൂട് കാലം സമയത്ത് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്ര രീതിയിലുള്ള ചൂടാണ് ഇവിടെ ഉണ്ടോ. പിന്നെ ഇവിടെയൊക്കെ വേറെ എന്തോ ടൈപ്പ് പുല്ലോ മുരിങ്ങയാണോ എന്ന് ഡൗട്ട് ഉണ്ട്. അതൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടോ, മുരിങ്ങയാണെന്ന് തോന്നണോ. നിങ്ങൾക്ക് ഏതൊക്കെ ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെന്നൊന്ന് കമന്റ് ചെയ്തേക്കേ. അപ്പൊ ബൈ ബൈ. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഗാർഡൻ ടൂർ എന്ന് പറഞ്ഞാൽ ഇത്രയും ഇവിടെ മുമ്പിൽ കാണിക്കാൻ പറ്റുള്ളൂ. പുറകിലോട്ട് മുമ്പ് എനിക്ക് പേടിയാണ് ഗൈസ്. അവിടെ കുറെ കോഴിയൊക്കെ ഉണ്ട്, എനിക്ക് കോഴി പേടിയാണ്. കാരണം എന്നെ അപ്പൂനെ കൊത്തിയിട്ടുണ്ട്, എനിക്കിട്ട് പണിയെത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷയാണത്. പിന്നെ അച്ചായി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ഓഴും. പിന്നെ അവിടെ പാമ്പൊക്കെ ഉണ്ടെങ്കിൽ പേടിയാണ് ഗൈസ്. അപ്പോൾ നമ്മളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം. അപ്പം ഇറ്റ്സ് മീ കാത്തുക്കുട്ടി, ബൈ.